സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ കണ്ണൂരിൽ വീണ്ടും ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. ഓണത്തിനോ പെരുന്നാളിനോ ക്രിസ്മസിനോ എപ്പോൾ വന്നാലും സ്വാഗതം എന്നാണ് ഫ്ലക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. പോരാളികൾ എന്ന പേരിൽ പി ജയരാജന്റെ ഫോട്ടോ വെച്ചാണ് പ്രകോപനപരമായ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സോണൽ, ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ സമാധാന അന്തരീക്ഷം അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഫ്ലക്സ് ബോർഡുകൾ കണ്ണൂരിൽ വന്നിരിക്കുകയാണ്. ഈ പി ജെ ആർമിയുടെ പേരിലാണോ ഈ ഫ്ലക്സ് ബോർഡുകൾ വന്നിരിക്കുന്നത്? രജനി, ഒരു ചെറിയൊരു കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ ചെറിയൊരു കാലത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കണ്ണൂരിനെ വീണ്ടും സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള പി ജയരാജന്റെ ഒരു ശ്രമം നടക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം മാസങ്ങൾക്ക് മുമ്പാണ് യുവമോർച്ചക്കാരെ മോർച്ചറിയിലാക്കും എന്നുള്ള തരത്തിൽ ഒരു ഇത്തരത്തിൽ കൊലവിളി പ്രസംഗം തലശ്ശേരിയിൽ വെച്ച് പി ജയരാജൻ നടത്തുന്നത്. അന്ന് തന്നെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവോണ ദിവസം മടിച്ചിരിക്കെ കണ്ണൂരിൽ വീണ്ടും ഒരു ഫ്ലക്സ് ബോർഡ് കൂടി ഉയർന്നിരിക്കുന്നത്. അതിൽ ഓണത്തിനോ പെരുന്നാളിനോ ക്രിസ്മസിനോ എപ്പോൾ വന്നാലും സ്വാഗതം എന്ന് എഴുതിയിട്ടുള്ള ഒരു ഫ്ലക്സ് ബോർഡാണ് ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ വന്നിട്ടുള്ളത്. അത് കണ്ണൂർ ചക്രകല്ല് ആർവി മുട്ടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു ഫ്ലക്സ് ബോർഡ് പൊന്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് പി ആർ രാജൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. നടപടി ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം. എന്നാൽ ഇതുവരെ അത്തരത്തിൽ ആ ബോർഡ് അവിടെ നിന്ന് എടുത്തു മാറ്റാനോ അല്ലെങ്കിൽ അതിൽ ഈ ഒരു സംഭവത്തിൽ നടപടിയെടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഈ ആർവി മൊട്ട എന്ന് പറയുന്ന സ്ഥലം മുമ്പ് നിരവധി തവണ സംഘർഷത്തിലേക്ക് കൊണ്ടുചെന്നെത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്, നിരവധി പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അത്തരം ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ പി ജയരാജന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു വിദ്വേഷ അല്ലെങ്കിൽ അവിടെ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവർ ഫ്ലക്സ് പൊന്തുന്നു. അതിൽ ഇത്തരത്തിൽ പോരാളികൾ നേടി വടിവാൾ കൊണ്ട് അതിന്റെ അടിയിൽ ഒരു ചിത്രം പതിക്കുന്നു എന്നുള്ളതൊക്കെ ഈ തിരുവോണ ദിവസം ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള പി ജയരാജന്റെ ശക്തമായിട്ടുള്ള ഒരു ശ്രമമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രജിനെ, ശരി, സോണലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.